ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ മൂന്ന് തരം ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ, പപ്പായ, ഒരാപ്പിൾ, ഒരു പഴം, മിൽക്ക് മെയ്ഡ്, പിന്നെ തേൻ, നാരങ്ങ നീര്, ഇവയൊക്കെയാണ് മൂന്ന് വെറൈറ്റി ഫ്രൂട്ട് സലാഡ് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ നാല് തരം ഫ്രൂട്ട്സുകളിൽ മാംഗോ, ഗ്രേപ്സ് ഇതൊക്കെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പപ്പായ, ആപ്പിള്, പൈനാപ്പിള്, ഇത് വാത്ത, സീതപ്പഴം, പഴം, തേൻ, മിൽക്ക് മെയ്ഡ്, ഇതൊക്കെ ഉപയോഗിച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കും. പപ്പായ, ആപ്പിള്, പൈനാപ്പിൾ ഇതെല്ലാം കട്ട് ചെയ്ത് ഇപ്പോൾ പപ്പായ കട്ട് ചെയ്ത് മുറിച്ച് വെക്കുന്നു. അതിനുശേഷം പൈനാപ്പിളും ആപ്പിളും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നു. പപ്പായ കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ പൈനാപ്പിള് ചെറുതായിട്ട് കട്ട് ചെയ്തിരുന്നു. അതിൻ്റെ തൊലിയൊരു ഭാഗം കുറച്ചുകൂടി കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അടുക്കത്തെ തണ്ട് ഭാഗവും കുമ്പോൾ ചെയ്തിട്ട് ചെറിയ പീസസാണ് കട്ട് ചെയ്തത്. ഇപ്പോൾ ആപ്പിള് കട്ട് ചെയ്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ അടുക്കത്തെ കുരുവുകളായിട്ട് ചെറുതായിട്ട് മുറിച്ച് എടുക്കുന്നു. ആപ്പിൾ കട്ട് ചെയ്തതിന് ശേഷം പഴം മുറിച്ച് കട്ട് ചെയ്ത് എടുക്കുന്നു. എല്ലാ ഫ്രൂട്ട്സെല്ലാം മൂന്ന് ടൈപ്പിനും ഫ്രൂട്ട്സെല്ലാം സെയിമാണ്. പക്ഷേ അവസാനം ചേർക്കുന്ന ഫ്ലേവർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ ഫ്ലേവറായ മിൽക്ക് മെയ്ഡ് ചേർത്താണ് ആദ്യത്തെ ഫ്രൂട്ട്സെല്ലാം ഉണ്ടാകുന്നത്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു ഇളക്കി ഒഴിക്കും. അങ്ങനെ ആദ്യത്തെ ഫ്രൂട്ട് സലാഡ്. ഈ ഫ്രൂട്ട് സലാഡിലേക്ക് രണ്ട് ടൈപ്പ് നട്ട്സ് ചേർക്കുന്നുണ്ട്. കാഷ്യൂ നട്ടും ബദാമും ചേർത്ത് വേവിപ്പിച്ച് ഇളക്കി വയ്ക്കാവുന്നതാണ്.
രണ്ടാമത്തെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് ഫ്രൂട്ട്സ് എല്ലാം എടുത്തതിന് ശേഷം അതിലേക്ക് ചേർക്കുന്ന ചേരുവ തേനാണ്. ഫ്രൂട്ട്സ് കട്ടിലെടുത്ത് ഒരു സ്പൂൺ തേൻ ഒഴിച്ച് ഇളക്കി വയ്ക്കുക. അങ്ങനെ രണ്ടാമത്തെ ടൈപ്പ് ഫ്രൂട്ട്സ് സലാഡ് റെഡിയായി. മിൽക്ക് മേഡ് ചേർത്ത ഫ്രൂട്ട് സലാഡും തേൻ ചേർത്ത ഫ്രൂട്ട് സലാഡും ഇപ്പോൾ റെഡിയായി. അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു നാരങ്ങ നീരും തേനും ചേർത്ത് ഇളക്കിയ ഫ്രൂട്ട്സ് എല്ലാം. ഫ്രൂട്ട്സ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനുശേഷം നാരങ്ങ പിഴിഞ്ഞ് പാത്രത്തിലേക്ക് ഒഴിച്ചു. നാരങ്ങത്തേക്ക് തേൻ ഒഴിച്ചു. നാരങ്ങ നീരും തേനും ഇളക്കി ഒഴിപ്പിച്ചിട്ട് ഫ്രൂട്ട്സ് എല്ലാം വിട്ടിട്ട് ഇളക്കി മൂന്നാമത്തെ ടൈപ്പും ഫ്രൂട്ട്സ് എല്ലാടും റെഡി. ഈ മൂന്ന് ടൈപ്പ് ഫ്രൂട്ട് സലാഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മിൽക്ക് മേഡ് ചേർത്താണ്. അതിനുശേഷം തേൻ മാത്രം ചേർത്ത് ഏറ്റവും അവസാനമാണ് തേനും നാരങ്ങയും ചേർത്ത ഫ്രൂട്ട് സലാഡ് ടേസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.